പ്രിയപ്പെട്ട പത്താം ക്ലാസ്സിലെ കൂട്ടുകാരെ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടി നിങ്ങളെ പരിശ്രമത്തിൻ്റെ ഫലമൊക്കെ അറിഞ്ഞ് ഇരിക്കുന്ന വേളയാണ് ഈ വേളയിൽ മറ്റൊരു ഓണക്കാലം കൂടി കടന്നുപോയി അല്ലേ നിങ്ങളിപ്പോൾ എത്ര ഓണമുണ്ട് പതിനഞ്ചോ പതിനാറോ പതിനാലോ പതിനഞ്ചോ പതിനാറോ ഓണമുണ്ടവരായി വൈലോപ്പള്ളി പറഞ്ഞോട് പന്ത്രണ്ട് നല്ലോണം ഉണ്ടാം ഇടുക്കിനാൽ എന്തിനു മുമ്പനാ മാധവിയും എന്ന് വൈലോപ്പള്ളി പറഞ്ഞതുപോലെ കുറേ ഓണം ഉണ്ട് കഴിയുമ്പോൾ നമുക്കൊരു കരുത്ത് വരും അല്ലേ പക്ഷേ നമ്മുടെ ഈ ഓണം ഏതാനും വർഷങ്ങളായി സന്തോഷത്തിൻ്റെ സുദിനങ്ങൾ മാത്രമായിരുന്നില്ല നമുക്ക് പകർന്നു തരുന്നത് അല്ലേ കഴിഞ്ഞ 2018-ലും 19-ലും മഹാപ്രളയങ്ങൾ കേരളത്തെ വിഴുങ്ങി അതിനുശേഷമാണ് ഓണം വന്നത് ആ മാവേലിയെ വരവേൽക്കാൻ നമുക്ക് വലിയ ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാവട്ടെ ആഗോളവ്യാപകമായ മഹാമാരി നമ്മെ ഗ്രസിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മഹാമാരികൾക്കിടയിലും ദുരന്തങ്ങൾക്കിടയിലും കുറച്ചെങ്കിലും സന്തോഷം കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നത് ഇതുപോലെയുള്ള ആഘോഷങ്ങളാണ് അപ്പോൾ ഓണം നമ്മൾ ആഘോഷിച്ചു പരിമിതമായ വിധത്തിൽ അധികം പുറത്തിറങ്ങാതെ ഗൃഹസന്ദർശനങ്ങളൊക്കെ ഒഴിവാക്കി നമ്മെക്കൊണ്ടാവും വിധം നമ്മൾ ഈ ഓണം ആഘോഷിച്ചു അപ്പോൾ ഈ ഓണത്തിന് ശേഷം നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അധ്യയനത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിൽ കടക്കുകയാണ് ഈ കൊറോണ എന്ന മഹാമാരിക്കിടയിൽ നമ്മൾ ഒരു അക്കാഡമിക് വർഷത്ത് പഠിക്കേണ്ടതിൻ്റെ നാലിലൊന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇനിയും ബാക്കി ഇതേ അവസ്ഥയിൽ തന്നെ തുടരേണ്ടത് അനിവാര്യമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം തിരുവോണം കഴിഞ്ഞ് മൂന്നാം ഓണം നാലാം ഓണമാണ് അല്ലേ തിരുവോണം അവിട്ടം ചതയം ചതയ ദിനത്തിൻ്റെ പ്രത്യേകത കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ മഹാനായ ഒരു മനുഷ്യൻ്റെ ജന്മദിനമാണ് എന്താണെന്നറിയാം ആരാന്നറിയാം നിങ്ങൾക്കറിയാമായിരിക്കാം അല്ലേ നിങ്ങൾ ഓർമ്മയിലെത്തുന്നു ശ്രീനാരായണ ഗുരു ഇപ്പോൾ ഇന്ത്യ തന്നെ ഉൽപ്പാദിപ്പിച്ച ഏറ്റവും മഹാനായ സന്യാസി ശ്രേഷ്ഠരിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അല്ലേ ജാതി വേണ്ട ജാതി ചോദിക്കരുത് പറയരുത് എന്ന് നമ്മെ പഠിപ്പിച്ച മഹാനായ മനുഷ്യൻ അത് കേവലം പ്രസംഗത്തിലൂടെ മാത്രമല്ല ജീവിതത്തിലൂടെ തെളിയിച്ചു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് അദ്ദേഹം തെളിയിച്ചു തനിക്ക് പ്രത്യേകം ഒരു മതമില്ല എന്നും അദ്ദേഹം പറഞ്ഞു അപ്പം അങ്ങനെ മതേതരത്തിൻ്റെ ആധുനികമായ ഏറ്റവും തീക്ഷ്ണമായ മുഖമായിരുന്നു ശ്രീനാരായണ ഗുരു ആ മഹാനായ മനുഷ്യൻ്റെ കേരളീയ പുത്രൻ്റെ ജന്മദിനമാണ് ഇന്ന് ഇന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ഇനി അടുത്ത ബുധനാഴ്ചയാണ് വരാൻ പോകുന്നത് മറിച്ച് ഞാനിന്ന് ക്ലാസ് എടുക്കുന്ന ഈ ബുധനാഴ്ച ഓണം കഴിഞ്ഞ് തിരുവോണം അവിട്ടം ചതയം മൂന്നാമത്തെ ഓണമാണ് അപ്പോൾ ഇന്നത്തെ ഈ തീയതി അല്ലേ ഇന്ന് സെപ്റ്റംബർ 2-ാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ജയന്തി ആഘോഷിക്കുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ശിഷ്യരിലൊരാളായിരുന്ന മലയാളത്തിൻ്റെ മഹാകവിയായിരുന്ന ശ്രീ കുമാരനാശാൻ്റെ ജീവിതവും കാവ്യ സാഹിത്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായിരുന്നു ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധമാണ് മാത്രമല്ല ശ്രീനാരായണ കുമാരനാശാനെ ഒരു ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുപോയത് ശ്രീനാരായണ ഗുരുവായിരുന്നു
അദ്ദേഹത്തിന്റെ ആദർശങ്ങളിലും അദ്ദേഹത്തിന്റെ തത്വചിന്തയിലും ആകർഷണനായ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഏറ്റവും വിനീത ശിഷ്യനായി അദ്ദേഹം പിന്നീട് എസ്എൻഡിപി യോഗം ഉണ്ടായപ്പോൾ അതിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നത് ശ്രീ കുമാരനാശാനാണ് നോക്കുക അപ്പോൾ മലയാള കാവ്യ നഭസിൽ കാവ്യ ആകാശത്ത് കുമാരനാശാന്റെ സ്ഥാനം എന്താണ് അപ്പോൾ മലയാള ഭാഷയുള്ളിടത്തോളം കാലം വിസ്മരിക്കപ്പെടാതെ പോകുന്ന വിസ്മരിക്കപ്പെടാതെ കിടക്കേണ്ടുന്ന കവിയാണ് കുമാരനാശാൻ എന്താണ് കുമാരനാശാന്റെ ഈ മഹത്വത്തിൻ്റെ കാരണം സ്നേഹഗായകൻ എന്നാണ് ആശാൻ അറിയപ്പെടുന്നത് മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന സ്നേഹം എന്ന വികാരത്തെ നമ്മുടെ ബാഹ്യമായ സൗന്ദര്യമോ നിറമോ അല്ലെങ്കിൽ പിന്നെ പ്രഭുത്വമോ സാമ്പത്തികസ്ഥിതി ഒന്നുമല്ലാതെ നമ്മുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവൻ്റെ തുടിപ്പായി നമ്മെ ജീവിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു അഗാധ സ്നേഹ ഒരു ഒരു നേർത്ത തന്തുവായി എല്ലാ ജീവിതങ്ങളെയും പരസ്പരം എല്ലാ മനുഷ്യരെയും ജീവജാലങ്ങളെയും പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് സ്നേഹം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തെ പാടിപ്പുകഴ്ത്തിയ കവിയാണ് കുമാരനാശാൻ നമുക്കറിയാം കുമാരനാശാൻ്റെ ജീവിത പശ്ചാത്തലം അദ്ദേഹം ജീവിച്ചു വന്ന സാഹചര്യമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം 1873 ഏപ്രിൽ 12 തീയതി അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കര ഗ്രാമത്തിലാണ് ജനിച്ചത് തൊമ്മൻ വിളാകം എന്ന വീട്ടിൽ മനസ്സിലായി അഞ്ചുതങ് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ കായ്ക്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ തൊമ്മൻ വിളാകം എന്ന് പറയുന്ന വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് നാരായണൻ കാളി ദമ്പതിമാരുടെ 9 മക്കളിൽ രണ്ടാമനായിട്ടാണ് കുമാരനാശാൻ ജനിച്ചത് കുമാരനാശാൻ്റെ മാതാപിതാക്കൾ അത്യാവശ്യ വിദ്യാഭ്യാസവും സാഹിത്യ അഭിരുചിയും ഒക്കെയുള്ള ആളായിരുന്നു നാരായണൻ അദ്ദേഹം അത്യാവശ്യം ലഘു കൃതികളും ശ്ലോകങ്ങളൊക്കെ എഴുതി ഉറക്ക വായിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ കാളിയമ്മയാകട്ടെ വേദങ്ങളും അല്ല പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ ഹൃദിസ്ഥമായ ആക്കിയ ഒരു സ്ത്രീയായിരുന്നു സാത്വികയായ ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ കുമാരനാശാൻ്റെ ചെറുപ്പത്തിൽ കുമാരു എന്നായിരുന്നു വിളിച്ചത് കുമാരു എന്നായിരുന്നു പേര് കുമാരു വളരെ കുസൃതിക്കാരനായിരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ കുട്ടികളെ ആ കുസൃതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അമ്മ മകന് പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഈ കഥകളും അച്ഛൻ്റെ ശ്ലോകങ്ങളൊക്കെ കേട്ടും പഠിച്ചും വളർന്നാണ് കുമാരു വളർന്നു വലുതായത് അങ്ങനെ അത്യാവശ്യം ചെറിയ കവിതകളും മുറി ശ്ലോകങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി 18-ാമത്തെ വയസ്സിലാണ് ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം കാണുന്നത് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിനെ പിതാവ് ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുമാരനാശാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏറ്റെടുത്ത് കൊണ്ടുപോവുക പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിന് ബാംഗ്ലൂരും തുറന്ന് കൽക്കത്തയിലൊക്കെ പോയി ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടി കുമാരനാശാൻ തിരിച്ചു വന്നു അപ്പോൾ കുമാരനാശാൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്തായിരുന്നു നമുക്കറിയാം ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഏറ്റവും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ജാതി സമ്പ്രദായം അല്ലേ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ആ ജാതിക്കെതിരെയാണ് പോരാടിയത് ജാതി കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നാണ് ശ്രീനാരായണ ഗുരു ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്തത് നമ്മൾ ഇന്നുണ്ട് എന്താ ജാതിയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ നായർ നമ്പൂതിരി തീയര് പുലയർ പാണൻ പറയൻ അങ്ങനെ 100 കണക്കിന് ജാതികളാണ് പരസ്പരം വെള്ളം കടക്കാത്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിരിക്കുന്ന ഈ ജാതി ജാതി ഇന്ന് അതിൻ്റെ സ്വാധീനം എത്രയോ കുറവാണ് എങ്കിലും നിങ്ങളാലോചിച്ചോ നമ്മളൊക്കെ ഇന്ന് പല കാര്യങ്ങളിലും ജാതി പ്രധാനമാണ് അല്ലേ ഒരു ജോലി കിട്ടുന്ന കാര്യത്തിലും വിവാഹം കഴിക്കുന്ന കാര്യത്തിലൊക്കെ ജാതിക്ക് ജാതി നോക്കുക എന്നുള്ളത് ഇന്നും പിന്തുടർന്നു പോരുന്ന ഒരു അനാചാരമാണ് അപ്പോൾ ഒന്നും നേടാനില്ല ജാതിക്ക് അപ്പോൾ ആ ജാതി സമ്പ്രദായത്തിനെതിരെ സവർണ ആദി ഈ ജാതി സമ്പ്രദായത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നമ്പൂതിരി നായർ വിഭാഗങ്ങൾക്കാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ കിട്ടുന്നത് താഴ്ന്ന ജാതിക്കാരായ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ എപ്പോഴും അമർത്തപ്പെടുന്ന ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായി ജാതി നിലനിർത്തുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ ഈ ദുരവസ്ഥയ്ക്കെതിരെ പോരാടിയ മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായിരുന്നു കുമാരനാശാൻ തെങ്ങിൻ്റെ നെല്ലിൻ്റെ ചോട്ടിൽ മുളയ്ക്കുന്ന കാട്ടുപുല്ലല്ല പുലയൻ എന്നാണ് കുമാരനാശാൻ ദുരവസ്ഥയിൽ പറയുന്നത് എന്താണ് നെല്ലിൻ്റെ ചോട്ടിൽ മുളയ്ക്കുന്ന കാട്ടുപുല്ലല്ല പുലയൻ ആ പറിച്ചു കളയാനുള്ള ജീവിതമല്ല അവരുടേത് എന്നാണ് പറഞ്ഞത് അല്ലേ ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചണ്ഡാലഭിഷിക്കി എന്ന് പറയുന്നില്ലേ ചോദിക്കുന്നു ഭഗനീ കൃപാരസ മോഹനം കുളിർ തണ്ണീര് ദാശുനീ
അല്ലേ? അപ്പോൾ അവളെന്താ പറയുന്നത്? അല്ലലെന്തോ കഥയിതു കഷ്ടമേ അല്ലലാലങ്ങുജാതി മറന്നിതു നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലൊരു മാര്യമന്മാർ. അപ്പോൾ താഴ്ന്ന ജാതിക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കുടിക്കുന്നത് മഹാ അപരാധമാണ് എന്ന് വിശ്വസിച്ചൊരു സമൂഹത്തിൽ, വെള്ളം കൊടുക്കുന്നതും കുടിക്കുന്നതും പാപമാണ് എന്ന് വിശ്വസിച്ചിരുന്നൊരു സമൂഹത്തിലാണ് ഈ ആനന്ദ വിഷുവിനെ കൊണ്ട് കുമാരനാശാൻ പറയിപ്പിച്ചത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സഹോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ട പോ. അങ്ങനെ ഞാൻ നിന്നോട് ജാതിയല്ല ചോദിക്കുന്നത്, വെള്ളമാണ് എന്ന് ഒരു ഉന്നത കുലജാതനായ ഒരു സന്യാസി താഴ്ന്ന ജാതിക്കാരായ ഗ്രാമത്തിൻ പുറത്തെങ്ങോ വസിക്കുന്ന ചാമരനായകൻ തൻ്റെ കിടാത്തി അങ്ങനെ കിടാത്തിയോട് ഇങ്ങനെ പറയുന്നത് തന്നെ വിപ്ലവകരമായൊരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു കവിയുടെ മനസ്സ് രൂപപ്പെടുത്തിയ പശ്ചാത്തലം, ശ്രീനാരായണ ഗുരുവിൻ്റെ അഗാധമായ സ്വാധീനവും അദ്ദേഹം തൻ്റെ ചുറ്റുപാടിൽ കണ്ട ഈ ജാതി നെറികെട്ട ജാതി വ്യവസ്ഥ വർണ്ണവ്യവസ്ഥയോടുള്ള പ്രതിഷേധമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് നമ്മൾ നോക്കുക, ഈ മഹാകവികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്നൊരു കാര്യം, ഉള്ളൂരിനെ കുറിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചാണ് അല്ലേ? ഉള്ളൂർ മഹാകവിയാണ്. മഹാകവിയായ ഉള്ളൂർ ഒരേ സമയത്ത് തന്നെ കാവ്യരചന നടത്തുകയും അതേസമയം തിരുവിതാംകൂർ ഗവൺമെൻറ് കീഴിൽ ദിവാൻ പേഷ്കാർ ഇന്നത്തെ ചീഫ് സെക്രട്ടറി സ്ഥാനം വഹിച്ചു. അതോടൊപ്പം തന്നെ സാഹിത്യ ഗവേഷണം, കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന ഒരു ഗവേഷണ കൃതിയും അല്ലേ സാഹിത്യ ഗവേഷണവും പിന്തുടർന്നു പോകുന്നു. അതേപോലെ തന്നെ വള്ളത്തോൾ നാരായണ മേനോനാവട്ടെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുടയ്ക്കുകയും കാവ്യരചന നടത്തുകയും ചെയ്തതോടൊപ്പം തന്നെ കേരള കലാമണ്ഡലം എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാനും വള്ളത്തോളിന് സാധിച്ചു എന്നുള്ളത്. ശ്രീനാരായണ ശ്രീ കുമാരനാശാൻ്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ കാവ്യരചനയെ നിർവഹിക്കുന്ന അതേ സമയത്ത് തന്നെ സാമുദായിക പ്രവർത്തനവും, സാമുദായിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനോ വേണ്ടിയുള്ള പ്രവർത്തനമല്ല, ഒരു സമുദായത്തിൻ്റെ ഏറ്റവും അധസ്ഥിതരായി കിടന്ന സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഗാഢമായി പ്രവർത്തിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് കുമാരനാശാൻ വരുന്നത്. അപ്പോൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ആ സാഹിത്യ പ്രവർത്തനത്തോടൊപ്പം സാമുദായികവും അല്ലെങ്കിൽ സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളും ഒരേ സമയം നിർവഹിക്കാൻ കഴിവുള്ളവരായിരുന്നു നമ്മുടെ ആധുനിക കവിത്രയത്തിൽപ്പെട്ട കുമാരനാശാനും വള്ളത്തോൾ നാരായണ മേനോനും ഉള്ളൂർ എസ് പരമേശ്വരി. പക്ഷേ അന്നത്തെ പഴയ കാലത്ത് ഒരാളെ മഹാകവിയായി അംഗീകരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മഹാകാവ്യം രചിക്കണമായിരുന്നു. നമുക്കറിയാം ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഉമാകേരളമാണ്, മഹാകവി പട്ടം കിട്ടി. ചിത്രയോഗം എന്ന് പറയുന്ന മഹാകാവ്യമാണ് വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ചത്, അദ്ദേഹത്തിന് മഹാകവി പട്ടം കിട്ടി. എന്നാൽ കുമാരനാശാനാവട്ടെ ഒറ്റ മഹാകാവ്യം പോലും രചിച്ചിട്ടില്ല, എന്നിട്ടും അദ്ദേഹത്തിന് മഹാകവി പട്ടം കിട്ടി. അദ്ദേഹത്തിന് മഹാകവി പട്ടം സമ്മാനിച്ചത് മദ്രാസ് സർവകലാശാലയാണ്. അപ്പോൾ ആ ചടങ്ങിൽ മദ്രാസ് സർവകലാശാല കുമാരനാശാൻ മഹാകവി പട്ടം സമ്മാനിച്ച ചടങ്ങിൽ വെച്ചാണ് വെയിൽസ് രാജകുമാരൻ അദ്ദേഹത്തിന് പട്ടും വളയും സമ്മാനിച്ചത്. അതൊരു വലിയ ബഹുമതിയാണ്, വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും സ്വീകരിച്ച മഹാകവി കൂടിയാണ് കുമാരനാശാൻ. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കുക, കവിയുടെ മനസ്സ്, കവിയുടെ മാനസികാവസ്ഥ, സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ബോധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പ്രകടമാകുന്ന അദ്ദേഹത്തിൻ്റെ കാവ്യത്തിലൂടെയാണ്. അപ്പോൾ ആശാൻ സ്നേഹഗായകൻ എന്നാണ് അറിയപ്പെടുന്നത്, സ്നേഹഗായകൻ അല്ലേ. അപ്പോൾ ആശാൻ, അപ്പോൾ അവരെ കവിത്രയത്തെക്കുറിച്ച് പറയുന്നത് ആശാൻ ആശയഗംഭീരൻ അല്ലേ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ, ആശാൻ ആശയഗംഭീരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആശയഗംഭീരൻ, അപ്പോൾ ഒരുപക്ഷേ തൻ്റെ കൃതികളിൽ ഏറ്റവും കൂടുതൽ ജീവിത തത്വചിന്ത നിറഞ്ഞു നിൽക്കുന്നത് ആശാൻ്റെ കൃതികളിലാണ്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ, സ്നേഹസാരമിക സത്യമേകമാം അല്ലേ, നളിയിൽ പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പാടിയതാണ്. നമ്മളെ സംബന്ധിച്ച് സ്നേഹമെന്ന് പറയുന്നത് ബാഹ്യമായ സൗന്ദര്യമോ അല്ലെങ്കിൽ സമ്പത്തോ പ്രഭുത്വമോ കൊണ്ടൊക്കെ തോന്നുന്ന ഒരാകർഷണമാണ്. പക്ഷേ ആശാനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമെന്ന് പറയുന്നത് തികച്ച് ഉദാത്തമായ ഒരു കാഴ്ചപ്പാടാണ്. മനസ്സിലായോ? അത് ബാഹ്യരൂപം ഒന്നുമല്ല യഥാർത്ഥ സ്നേഹത്തെ സ്വാധീനിക്കുന്നത്, അത് ഈ ജീവിതത്തിനപ്പുറത്തുള്ളതൊന്നുകൂടിയാണ് എന്നാണ് ആശാൻ പറയുന്നത്. അപ്പോൾ ആശാൻ്റെ കൃതികൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഏതൊക്കെ ആശാൻ നോക്കുക, 17 കൃതികൾ രചിച്ചിട്ടുണ്ട് ആശാൻ. 20,000 വരികളിലൂടെയാണ്, വരികളിലാണ് അദ്ദേഹം 17 കൃതികൾ ഒതുക്കിയിട്ടുള്ളത്. ആശാൻ്റെ പ്രസിദ്ധമായ കാവ്യങ്ങൾ ഏതൊക്കെയാണ്? നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ,
പ്രരോദനം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ചണ്ഡാലവൃക്ഷികി അല്ലേ ഇവയൊക്കെ തന്നെ ആശാന്റെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യങ്ങളാണ് അതോടൊപ്പം തന്നെ ധാരാളം ചെറുകവിതകളും നാടകങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഖണ്ഡകാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു സംഭവത്തെ തികച്ചും നാടകീയമായി വികാര തീവ്രമായി അവതരിപ്പിക്കുന്ന കാവ്യരൂപത്തിനാണ് അതൊരു സാമാന്യം തീണ്ട ഒരു 100-120 ശ്ലോകങ്ങളൊക്കെയുള്ള ഉള്ളവയായിരിക്കും സ്വാഭാവികമായിട്ട് ഖണ്ഡകാവ്യങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഖണ്ഡകാവ്യ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു കാലത്ത് മലയാളത്തിലെ സുപ്രധാനമായ ഒരു സാഹിത്യശാഖയായിരുന്നു അപ്പോൾ കവിത അന്ന് സാഹിത്യം എന്ന് പറഞ്ഞാൽ കവിത തന്നെയായിരുന്നു 3 വിധത്തിലുള്ള കവിതകളുണ്ടായിരുന്നു ലഘു കവിതകൾ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് എഴുതുന്ന ലഘു കവിതകൾ ഈ ലഘു കവിതകളെല്ലാം കൂടി ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നതിനാണ് കാവ്യസമാഹാരം കവിതാസമാഹാരം എന്ന് പറയുന്നത് പിന്നെ ഒന്ന് മഹാകാവ്യമാണ് ഇപ്പോൾ ബൃഹത്തായ ഒരു തലമുറയുടെ തന്നെ കഥ പറയുന്ന ആയിരക്കണക്കിന് വരികളിലുള്ള ബൃഹത്തായ ഒരു കാവ്യം അതാണ് മഹാകാവ്യം എന്ന് പറയുന്നത് എന്നാൽ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് ഈ ലഘു കവിതകളുടെയും മഹാകാവ്യങ്ങളുടെ ഇടയിലുള്ള ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ജീവിതഘട്ടത്തെ പിന്നെ ആവിഷ്കരിക്കുന്ന തികച്ച നാടകീയമായ വികാരതീവ്രമായ ഏകാഗ്രതയോടുകൂടി അവതരിപ്പിക്കുന്ന കാവ്യ പ്രസ്ഥാനമാണ് ഖണ്ഡകാവ്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ പഴയകാലത്ത് ഉള്ളൂരും വള്ളത്തോളും പിന്നെ കുമാരനാശാനൊക്കെ ഖണ്ഡകാവ്യത്തിലെ പ്രഗത്ഭന്മാരായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത നളിനി ലീല പ്രരോദനം പിന്നെ ചണ്ഡാലവിക്ഷിക്ക് അവയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധങ്ങളായ ഖണ്ഡകാവ്യങ്ങളാണ് അപ്പോൾ ഈ ഖണ്ഡകാവ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു കാവ്യമാണ് നളിനി എന്ന് പറയുന്നത് നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യം എന്താണ് നളിനി ഈ നളിനിക്ക് വേറൊരു പേരും കൂടിയുണ്ട് നളിനി അഥവാ ഒരു സ്നേഹം എന്ന് ഈ നളിനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഖണ്ഡകാവ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരി എഴുതിയ മലയാളത്തിൽ AR രാജരാജവർമ്മയാണ് മനസ്സിലായത് അപ്പോൾ മലയാള സാഹിത്യ തറവാട്ടിലെ തലയെടുപ്പുള്ള കാരണവരായിരുന്നു AR രാജരാജവർമ്മ കേരള പാണിനി എന്നാണ് പാണിനീയം എന്ന് പറയുന്ന കേരള പാണിനീയം എന്ന് പറയുന്ന ഒരു വ്യാകരണ ഗ്രന്ഥം രചിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരള പാണിനി എന്ന പേര് വന്നത് അപ്പോൾ കേരള പാണിനിയായ AR രാജരാജവർമ്മയായിരുന്നു ഈ ആശാൻ്റെ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിന് ആമുഖം എഴുതിയത് അദ്ദേഹം കാന്താരതാരകം എന്നാണ് നളിനിയെ വിശേഷിപ്പിച്ചത് എന്താ കാന്താരതാരകം ഉരുരുട്ടിലകപ്പെട്ട അല്ലെങ്കിൽ കൊടുങ്കാട്ടിലകപ്പെട്ട മനുഷ്യന് വഴിതെളിക്കുന്ന ഒരു നക്ഷത്രത്തെ പോലെയായിരുന്നു മലയാള സാഹിത്യ നവസിൽ പ്രത്യക്ഷപ്പെട്ട കുമാരനാശാൻ്റെ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യം അപ്പോൾ ആ കൃതിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് നളിനി അഥവാ ഒരു സ്നേഹമെന്ന് അപ്പോൾ നമ്മൾ ആ കുമാരനാശാൻ്റെ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിവിടെ പഠിക്കുന്നത് മനസ്സിലായോ നമ്മളിവിടെ പഠിക്കുന്ന ആ കൃതിയുടെ എന്തായിരുന്നു അതിൻ്റെ പേര് ഖണ്ഡകാവ്യത്തിലെ ഏറ്റവും പ്രിയദർശനം എന്ന് പറയുന്നൊരു ഭാഗം മനസ്സിലായോ നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത പ്രിയദർശനം എന്ന് പറയുന്ന കവിത അപ്പം നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുമാരനാശാൻ പ്രിയദർശനം എന്ന പേരിലൊരു കവിത എഴുതിയിട്ടില്ല മനസ്സിലായോ പ്രിയദർശനം എന്ന് പറയുന്ന ഒരു പാഠഭാഗം ഇപ്പോൾ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗം ഈ ടെക്സ്റ്റ് ബുക്ക് ആര് ഇട്ട പേരാണ് ഇത് പ്രിയദർശനം എന്ന് ആ ഭാഗത്തിൻ്റെ ആ ഭാഗത്തിൽ വരുന്ന അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഇട്ടൊരു പേര് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും ഈ കൃതി നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുമാരനാശാൻ്റെ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് പ്രിയദർശനം എന്ന് പറയുന്ന പാഠഭാഗം മനസ്സിലായോ അല്ലാതെ പ്രിയദർശനം എന്ന് പറയുന്ന ഒരു കാവ്യം നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് നമ്മളീ പഠിക്കുന്ന പ്രിയദർശനം എന്ന് പറയുന്ന കവിതാ ഭാഗം അത് രചിച്ചത് കുമാരനാശാനാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയുള്ള കവിയായിരുന്നു നമ്മൾ മനസ്സിലാക്കി ഇനി നോക്കാം അപ്പോൾ അനേകം ഖണ്ഡകാവ്യം നളിനി ലീല ചിന്താവിഷ്ടയായ സീത 3 പ്രസിദ്ധങ്ങളായ ഖണ്ഡകാവ്യങ്ങളാണ് അപ്പോൾ ഇവയിലൊക്കെ തന്നെ കഥാപാത്രങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാമുഖ്യം സ്നേഹത്തിനാണ് പ്രാമുഖ്യം ഇവിടെ നമ്മൾ പഠിക്കുന്ന നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യം നമ്മൾ പരിശോധിക്കുക എന്താണ് ആ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിൻ്റെ വിഷയമെന്താണ്
അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പാഠഭാഗം മനസ്സിലാക്കണമെങ്കിൽ അതിൽ ആ കൃതിയുടെ ആശയം എന്താണ് അല്ലെങ്കിൽ കവി പ്രതിപാദിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ കൃതി തുടങ്ങുന്ന എങ്ങനെയാണ്? ഓതി നീണ്ട ജടയും നഖങ്ങളും ഭൂരിയും ചിരതപസ്സി എന്നതും ദ്യോതമാന ഉടൽ തൊട്ടു ശീതാതപാദികൾ അവൻ ജയിച്ചതും നല്ല ഹൈമവതഭൂവിലങ്ങേറെയായി കൊല്ലമങ്ങൊരു വിപാദവേളയിൽ ഉല്ലസിച്ചു യുവയോഗി ഏകനുൽപുല്ലബാലരവി പോലെ കാന്തിമാൻ. ഇപ്പോൾ ഹിമാലയത്തിലുള്ള ഹിമാലയത്തെ പശ്ചാത്തലമാക്കി അദ്ദേഹം രചിച്ച കാവ്യമാണ്. ഇപ്പോൾ ഓതി എന്ന് പറഞ്ഞു നീണ്ട ജടയും നഖങ്ങളും ഭൂരിയും ചിരതപസ്സി എന്നതും ദ്യോതമാനമുടൽ തൊട്ട് ശീതാതപാദികൾ. ആ മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ രൂപഭാവങ്ങൾ, താടിയും മുഖവും ശാരീരികമായ അവസ്ഥയും വേഷവിധാനങ്ങളൊക്കെ നമ്മളോട് ഓതുന്നത് അദ്ദേഹം ആരാണ്? ഒരു യുവയോഗിയാണ്, യുവസന്യാസിയാണ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രഭാത സൂര്യനെ പോലെ ഉള്ള ഒരു യുവാവ്. നോക്കുക, നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു. അതിൻ്റെ കഥ, അവരൊരുമിച്ച് ഒരേ ഗ്രാമത്തിൽ അടുത്തടുത്ത വീടുകളിൽ കഴിഞ്ഞിരുന്നവരാണ്. അങ്ങനെ കഴിഞ്ഞു വന്ന സമയത്ത് അവരൊരുമിച്ച് കൊച്ചുകാലോ കുഞ്ഞുങ്ങളെപ്പോലെ കളിച്ച് വളർന്ന് ദിവാകരൻ കുറച്ച് മുതിർന്ന ആളാണ്. അപ്പോൾ ഒരുപോലെ സ്കൂളിൽ പോവുക, അപ്പോൾ പോകുന്ന വഴിക്ക് പരസ്പരം കായ്കൾ ഇറുത്തും മാല ഉണ്ടാക്കി നളിനിയുടെ തലമുടിയിൽ ചൂടുകയും അങ്ങനെയൊക്കെ കായികനികൾ പറിച്ചു നിന്നൊക്കെ നമ്മളെ കുട്ടികളെപ്പോലെ, ഇന്നത്തെ കുട്ടികളല്ല, ഇന്നെല്ലാവരും പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന നിങ്ങളൊക്കെ തീർച്ചയായും എൽ കെ ജി മുതൽ വാനിലോ ബസ്സിലോ ഒക്കെ പോയി അങ്ങനെ തന്നെ വീടിൻ്റെ മുറ്റത്തുനിന്ന് അല്ലെങ്കിൽ വണ്ടി കയറ്റാമെങ്കിൽ വീടിൻ്റെ തിണ്ണയിലേക്ക് വരെ വണ്ടി കയറ്റി അവിടെ നിന്ന് നിങ്ങളെ കയറിപ്പോയി സ്കൂളിൻ്റെ മുറ്റത്തിറങ്ങി. ഒട്ടും നടക്കുന്നില്ല, പണ്ട് അങ്ങനെയായിരുന്നില്ല. വീട്ടിൽ നിന്ന് കുറേ അകലത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും സ്കൂളുകൾ. അപ്പോൾ കുട്ടികൾ രാവിലെ തന്നെ മഴയാകത്ത വെയിലത്തൊക്കെ കുടയൊക്കെ ചൂടി അല്ലെങ്കിൽ കുടയില്ല ഇലയൊക്കെ ചൂടി നടന്ന് പോവുകയാണ് അല്ലേ. പോകുന്ന വഴിക്ക് കായും കനികളൊക്കെ പറിച്ച് പൂക്കളൊക്കെ പറിച്ച് ആ പരിസ്ഥിതി അറിഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ യാത്ര. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഞാനൊക്കെ അങ്ങനെ എത്രയോ കിലോമീറ്ററോളം നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നടത്തത്തിൽ പോകുമ്പോൾ പ്രകൃതിയെ അറിയുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത അടുപ്പം വരും, ആത്മബന്ധം വരും. അങ്ങനെ ഇവർ ഇങ്ങനെ കളിച്ച് വളർന്ന കളിക്കൂട്ടുകാരായി. അപ്പോൾ കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന പരസ്പര ഇഷ്ടം രണ്ടുപേർക്കുണ്ടായിരുന്നു ബാല്യകാലത്ത്. അപ്പോൾ അത് പിന്നീട് യൗവനാരംഭത്തിൽ നമ്മൾ വലുതാവുമ്പോഴാണ് അതൊരു പ്രേമമായി രൂപാന്തരം പ്രാപിക്കുന്നത്. ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഉണ്ടാവും. അതിനൊരു വലിയ ഇന്ന് നമ്മൾ കാണുന്ന പ്രേമത്തിൻ്റെ അല്ലെ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഉദാത്തമായ രൂപമൊന്നുമല്ല, മറിച്ച് അതിൻ്റെ ഒരു പ്രാകൃതമായൊരു രൂപം അവരുടെ ഇരുവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ കളിച്ച് വളർന്ന് വിദ്യാലയത്തിലൊക്കെ പോയി പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു കുട്ടികളായിരിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന കൗതുകം. അപ്പോൾ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു ദിവാകരന് ഈ ജീവിതത്തോട് ഭയങ്കരമായി വിരക്തി തോന്നും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആളുകൾ പലതരത്തിലുള്ള ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട്, ചില ആളുകൾ എന്തുകൊണ്ടാണ് സന്യാസം സ്വീകരിക്കുന്നത് അല്ലേ. നമ്മളോട് ആരെങ്കിലും സന്യാസം സ്വീകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല, കാരണം ആ ഒരു ജീവിതം വേറെ എന്നാണ്. നമ്മൾ ഈ കാണുന്ന ലോകത്തിലെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കി തികച്ചും ധ്യാന ആധ്യാത്മികമായ ഒരു രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അസാധ്യമാണ് അല്ലേ. നമുക്ക് പിന്നെ നല്ല സുഖ സൗകര്യങ്ങൾ വേണം, നല്ല ഭക്ഷണം വേണം, ബന്ധുക്കളും സുഹൃത്തുക്കളും ഭാര്യയും മക്കളും അച്ഛനും അമ്മയും എല്ലാം വേണം. സന്യാസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു തപസ്യയാണ്. അപ്പോൾ അതൊന്നും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല സന്യാസിയെ സംബന്ധിച്ച്. അപ്പോൾ ആ സന്യാസ ജീവിതത്തിന് പോകണമെങ്കിൽ തക്കതായൊരു മാനസികാവസ്ഥ ഒരാളിൽ രൂപപ്പെട്ടു വരണം. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഒരാൾക്ക് മാത്രമേ സന്യാസ ജീവിതം സാധിക്കൂ. അങ്ങനെ യുവാവായിരുന്ന സമയം ആയപ്പോഴേക്കും ദിവാകരന് ജീവിതത്തോട്, ലൗകിക ജീവിതത്തോട്, ഈ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ജീവിതത്തോട് വിരക്തി തോന്നുകയും അദ്ദേഹം സന്യാസത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം സന്യാസം സ്വീകരിക്കാൻ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പുറപ്പെട്ടു പോവുകയും ചെയ്യും. പക്ഷേ അതേസമയം നളിനിയുടെ മനസ്സിൽ ആ യൗവനാരംഭമായതോടുകൂടി അവളുടെ ആ ബാല്യകാലത്തുണ്ടായിരുന്ന സ്നേഹം, ഇഷ്ടം ക്രമേണ ദിവാകരനോടുള്ള ദിവ്യമായൊരു സ്നേഹമായി രൂപപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ പെട്ടെന്ന് ദിവാകരനെ കാണാതായപ്പോൾ അവൾക്ക് ഭയങ്കരമായ വിഷമമുണ്ടായി. അപ്പോൾ അവൾ അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെന്ന് പറയുന്നത് മറ്റാർക്കോ വിവാഹം ചെയ്ത് കൊടുത്തയക്കാനുള്ള ഒരു കുടുംബാംഗമാണ് അല്ലേ. നമ്മൾ കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ പറയുന്നുണ്ട്, മറ്റാരോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ധനം പോലെയാണ് പെൺകുട്ടികളെന്നാണ്. എന്താ, പണ്ട് ആളുകൾ കാശി യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ
അവരെ വീട്ടിലെ സമ്പാദ്യമൊക്കെ സ്വത്തും സ്വർണവും പണയം കൂടി എന്ത് ചെയ്യുന്നു, ഒരു ഭാണ്ഡക്കെട്ടായി തൊട്ടടുത്ത വീട്ടുകാരനെ ഏൽപ്പിക്കും. എന്നിട്ട് അയാൾ യാത്ര കഴിഞ്ഞ് വരുന്നത് വരെ ഇത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ വീട്ടുകാരനാണ്. അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല അല്ലേ, ആ സ്വന്തം മറ്റാരുടെയാണെന്ന് അയാൾക്കറിയാം. എന്നിട്ട് എപ്പോഴാണോ അയാൾ അതിൻ്റെ ഉടമസ്ഥൻ യഥാർത്ഥ ഉടമസ്ഥൻ വരുന്നത്, അപ്പോൾ അത് അയാൾ ഏൽപ്പിച്ചു കൊടുത്ത് ആത്മനിർവൃതി അടയുന്നു. അതാണ് മറ്റുള്ളവർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ധനത്തിൻ്റെ പ്രത്യേകത. പെൺകുട്ടികളും അതുപോലെയാണെന്നാണ് കാളിദാസൻ പറയുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പെൺകുട്ടികൾ, ഇപ്പം എൻ്റെ മകളായാലും നിങ്ങളായാലും അല്ലേ, നിങ്ങൾ നോക്കുക, മറ്റാരോ ഏൽപ്പിച്ച ധനം പോലെയാണ്. അതിൻ്റെ ഒരു ഉടമസ്ഥൻ വരും, എവിടെ നിന്നെങ്കിലും വരില്ലേ, നിങ്ങളൊക്കെ കാത്തിരിക്കുക ആകുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളെ മാതാപിതാക്കൾ കാത്തിരിക്കുന്നത് ഈ പെൺകുട്ടികളാകുന്ന ധനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്മാരാരാണ് അത് കണ്ടെത്തണം. ചിലപ്പം ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗവും ഉടമസ്ഥന്മാരെ പെൺകുട്ടികളെ തന്നെ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ മാതാപിതാക്കൾ കണ്ടെത്തുന്നവരെ ഒരു 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 എന്താ പറയുക, ഒരു ധൈര്യം ഉണ്ടാവില്ല മാതാപിതാക്കൾക്ക്. അപ്പം ഇതേപോലെ നളിനിക്ക് അവൾ യൗവനയുക്തയായപ്പോൾ വിവാഹം ആലോചിച്ചു, പല ഭാഗത്തും വിവാഹം ഇങ്ങനെ വരുന്നു. വളരെ സുന്ദരിയായ കാണാൻ നല്ല പെൺകുട്ടിയാണ്, അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഒത്ത ഒരു ബന്ധം വന്നപ്പോൾ പിതാവ് അവൾക്ക് വിവാഹം ഉറപ്പിച്ചു. നമ്മൾ ആലോചിക്കണം, പഴയ കാലത്ത് പെൺകുട്ടികളോട് ആലോചിച്ചിട്ടൊന്നുമല്ല വിവാഹം ഉറപ്പിക്കുന്നത്, അത് കണ്ട് പെൺകുട്ടികൾ കാണുക പോലുമില്ല. ഇന്നും ചില സമുദായത്തിൽ അങ്ങനെയുണ്ട് അല്ലേ. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ, നമ്മളെ ഫോണും ഇൻ്റർനെറ്റും മൊബൈലൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും കാണാൻ സൗകര്യമുണ്ട്. പണ്ടതൊന്നും ആയിരുന്നില്ല. ആൺകുട്ടി കല്യാണം കഴിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ആദ്യമായിട്ട് കാണുക ചിലപ്പം കല്യാണ പന്തലിൽ വെച്ചായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നത് രക്ഷിതാക്കൾ തമ്മിലാണ്. അപ്പോൾ അങ്ങനെ നളിനിയുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ നളിനിക്ക് അതൊരു വലിയ മാനസിക ആഘാതമായി. അവളുടെ മനസ്സിൽ അപ്പോഴേക്കും ദിവാകരനോടുള്ള തീവ്രമായ ആ സ്നേഹം ഇങ്ങനെ തീവ്രമായി, അല്ലെങ്കിൽ തീവ്ര രൂപത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാഹം നിശ്ചയിച്ചു എന്ന കേട്ടറിഞ്ഞ നളിനി ആകെ വിഷമിക്കുകയും അവളവസാനം ദിവാകരനെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. ഇന്നത്തെ പോലെയല്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഇന്ന കാലം എത്രയോ വളരെ പ്രാചീനമാണ്. അന്ന് ദിവാകരൻ അന്വേഷിച്ച് എങ്ങോട്ട് പോകും? ഇപ്പോൾ ദിവാകരന് സന്യാസത്തിൽ താല്പര്യമുണ്ടായിരുന്നെന്നും സന്യസിക്കാനാണ് പോയതെന്നും നളിനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ഇന്നും സന്യാസിമാരുടെ ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായാണ് എന്ന് അവർ കരുതുന്ന പ്രദേശം ഹിമാലയമാണ് അല്ലേ. നല്ല ഹൈമവത ഭൂവിൽ, അപ്പോൾ ഹൈമവത ഭൂവ് എന്ന് പറഞ്ഞാൽ ഹിമാലയമാണ്. അങ്ങനെ ഹിമാലയത്തിലേക്ക് ദിവാകരനെ അന്വേഷിച്ച് നളിനി പുറപ്പെട്ടു പോയി. സാഹസമാണ് അല്ലേ. അപ്പം സ്നേഹത്തിൻ്റെ തീവ്രതയാണ്, അവൾക്ക് അടക്കാൻ വയ്യ, ദിവാകരനെ കാണാതിരിക്കാൻ വയ്യ. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നമുക്കറിയാം എവിടെ കണ്ടുപിടിക്കാൻ ഹിമാലയം എന്ന് പറയുന്ന വിശാലമായ പ്രദേശത്ത് എത്രയോ സന്യാസിമാർ, ആയിരക്കണക്കിന് ആളുകൾ സന്യസിക്കുന്ന സ്ഥലത്ത് ഒരു ദിവാകരനെ എങ്ങനെ കണ്ടുപിടിക്കാനാവും? പക്ഷേ നളിനി കുറേ അന്വേഷിച്ച് 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 നടന്ന് അവസാനം അവൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ഇനി ദിവാകരനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല എന്ന് കരുതി അവൾ നിരാശയോടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പൊയ്കയിലേക്ക് എടുത്തു ചാടി ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ്. അങ്ങനെ പൊയ്കയിലേക്ക് എടുത്തു ചാടി ശബ്ദം കേട്ട് പരിസരത്തുണ്ടായിരുന്ന കുറച്ച് സന്യാസിനിമാർ അവളെ വന്ന് രക്ഷിച്ചു. അവളെ അവരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് അവർ കാരണങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി നീ ആത്മഹത്യ ചെയ്യരുതെന്ന് പറഞ്ഞ അവളെ അവിടെ കൊണ്ടുപോയി, ആശ്രമത്തിൽ കൊണ്ടുപോയി സന്യാസിനിമാരോടൊപ്പം താമസിപ്പിച്ചു. അങ്ങനെ താമസിക്കുമ്പോൾ അവളുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷ നാമ്പിടുകയാണ്. എപ്പോഴെങ്കിലും ഇനി കുറച്ച് കാലം കൂടി ജീവിക്കുക, അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ദിവാകരനെ കാണാൻ സാധ്യതയുണ്ടാവും അല്ലേ. നമ്മുടെ മനസ്സിലെ ആഗ്രഹം വളരെ തീവ്രമാകുമ്പോൾ നമ്മളെ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കാതെ വരില്ല. ആ മാർഗം വളരെ ദുർഘടമാണെങ്കിലും നമുക്ക് സാധിക്കും. ആ പ്രതീക്ഷയോടുകൂടി അവളിങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഒരു ദിവസം പൊയ്കയിൽ നിന്ന് അല്ല കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളിങ്ങനെ കരഞ്ഞു പറയുകയാണ് അല്ലേ, എൻ്റെ ഏക പിന്നെ സന്തതം ഇഹിരനാത്മശോഭയും സ്വന്തമാ മധു കൊതിച്ച വണ്ടിനും അന്തമാർന്ന അരുളും ഓമലേ അന്തധന്യ മിക നിൻ്റെ ജീവിതം എന്ന് താമരയെ കണ്ട് ഇങ്ങനെ ഇങ്ങനെ പാട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ കടന്നുപോയ ഒരു യുവാവ് ആ ശബ്ദം കേട്ടു, അവിടെ പ്രാർത്ഥന കേട്ടു, ഒന്ന് വന്നു നോക്കിയതാണ് അല്ലേ. ഇപ്പോൾ ഹിമാലയത്തിൽ ഏതാണ് ഒരു പെൺകുട്ടി മലയാളം പറയുന്നത് എന്ന് അയാൾ ശ്രദ്ധിച്ചു അല്ലേ. മലയാളത്തിലായിരിക്കും നളിനി പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് കവിയൊന്നും പറയാൻ നമുക്ക് ഊഹിക്കാം. അപ്പോൾ മറ്റ് ഹിന്ദിയും സംസ്കൃതവും ഒക്കെ സംസാരിക്കും, ഹിമാലയത്തിൽ ഏത് പെൺകുട്ടിയാണ് അപ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് കേട്ടിട്ട് ദിവാകരൻ വന്ന് നോക്കിയെന്ന്
നമുക്ക് പറയാം. അങ്ങനെ ദിവാകരൻ വന്നപ്പോൾ നളിനിക്ക് പെട്ടെന്ന് നളിനി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ദിവാകരന് മനസ്സിലായില്ല. ദിവാകരൻ താടിയും മുടിയൊക്കെ നീട്ടിയില്ലേ, ഓതി നീണ്ട ജടയും നഖങ്ങളും ഭൂരിയും ചിരതപസ്സി എന്നതും ദ്യോതമാനമുടൽ തൊട്ട് ശീതാതപാദികൾ സന്യാസിയുടെ എല്ലാ ലക്ഷണങ്ങളും, താടി, നീണ്ട താടി, മുടി അല്ലേ, അതേപോലെ നല്ല ജ്വലിക്കുന്ന മുഖം, എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയെല്ലാമുള്ള സന്യാസി ലക്ഷണങ്ങളോട് ദിവാകരനെ നളിനിക്ക് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ ദിവാകരന് മനസ്സിലായില്ല. അങ്ങനെയാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടജന രൂപമോരുവാൻ നാരികൾക്ക് നയനം സസൂക്ഷ്മമാണെന്നാണ് ആശാൻ പറഞ്ഞത്. അവർക്ക് ഇഷ്ടപ്പെട്ട ആണുങ്ങളെ, അവരെ സ്നേഹിക്കുന്ന ആണുങ്ങളെ എത്ര തൃശ്ശൂർ പൂരത്തിൻ്റെ അടിക്കും അവർക്ക് കണ്ടുപിടിക്കാനാവും അല്ലേ. ഇഷ്ടജന രൂപമോരുവാൻ നാരിമാർക്ക് നയനം സസൂക്ഷ്മമാണ്. അങ്ങനെ നളിനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ അപ്പോൾ അങ്ങനെ നളിനി ദിവാകരനെ, നളിനി ദിവാകരനും കണ്ടു. ദിവാകരൻ ആദ്യം മനസ്സിലായില്ല. നളിനി സ്വയം പരിചയപ്പെടുത്തുകയാണ്. ആ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രിയദർശനം. അവളുടെ പ്രിയപ്പെട്ട കാഴ്ചയാണ് ദർശനം, കാഴ്ചയാണ് അല്ലേ. നളിനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദർശനം എന്ന് പറഞ്ഞാൽ ദിവാകര ദർശനമാണ്, ദിവാകര യോഗിയെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ആ കാണുന്ന പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കുക, അവൾ പറയുന്നത് എത്രയോ അഞ്ചു വട്ടം ഇഹ പൂത്തു കാനനം എന്നാണ് പറഞ്ഞത്. അവൾ അന്ന് രക്ഷപ്പെട്ടതിന് ശേഷം എന്നാൽ അഞ്ചു വട്ടം കാനനം പൂത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഞ്ചു കൊല്ലം കഴിഞ്ഞു അല്ലേ. അങ്ങനെ ദിവാകരനെ എത്താൻ ആഗ്രഹിച്ച ദിവാകരനെ കണ്ടുമുട്ടി. അപ്പോൾ ദിവാകരനെ കഷ്ടകാലം, നമ്മൾ പഠിക്കാനുള്ള ഭാഗം ഇനി അവിടെയാണ് പഠിക്കുന്നത്, പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. കഷ്ടകാലം അഖിലം കഴിഞ്ഞു, ഞാനിതാ ഭാഗ്യം തന്നെ അങ്ങയുടെ രൂപമെടുത്ത് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഞാൻ ഭാഗ്യവതിയായി, അങ്ങയ്ക്ക് എന്നെ ഓർമ്മയില്ലേ, ഞാൻ അങ്ങയ്ക്ക് പ്രിയപ്പെട്ട നളിനിയാണ്, അങ്ങനെ മറന്നുപോയോ എന്നൊക്കെ നളിനി ഇങ്ങനെ പറയുക. അപ്പോൾ ദിവാകരനാകെ ഇങ്ങനെ ആശ്ചര്യചകിതനായി ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ എന്തുപറ്റി, ഇവളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ പെൺകുട്ടിയെ അവളാ മനസ്സിലായില്ല. അവസാനം നളിനി പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദവും അവളുടെ പെരുമാറ്റമൊക്കെ കേട്ടപ്പോൾ പഴയ ഓർമ്മ വന്നു. നളിനി എന്ന് പറഞ്ഞപ്പോൾ ആ പണ്ടത്തെ ഓർമ്മ, സ്കൂളിൽ പഠിച്ച കാലത്തുള്ള ഓർമ്മകളൊക്കെ അവൾ അയവർക്ക്. അങ്ങനെ പരസ്പരം കണ്ടു, അവർ മനസ്സിലായി ദിവാകരൻ. അപ്പോൾ അവൾ പറഞ്ഞു, ദിവാകരൻ നളിനിയോട് പറഞ്ഞു, ഞാനിപ്പോൾ സന്യാസ ജീവിതം നയിക്കുകയാണ്, ലോകത്തിൻ്റെ മുഴുവൻ നന്മയെ കാംക്ഷിച്ചാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ പോകാൻ സമയമായി, നീ എന്താണ് ഇവിടെ വന്നത്, എന്നെ കണ്ടിട്ട് എന്ത് കാര്യം നേടാനുള്ളത് എന്നൊക്കെ ദിവാകരൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നളിനിയെ സംബന്ധിച്ച് അത് എന്താ പറയുക, മരണത്തിന് തുല്യമാണ് അല്ലെ. ആരെ അന്വേഷിച്ചാണോ താൻ ഇത്രയും കാലം ജീവിച്ചത്, ആർക്ക് വേണ്ടി, ആരെ തെരഞ്ഞാണോ താൻ ഹിമാലയ പ്രാന്തത്തിൽ വന്നത്, ആരെ കാണുന്നില്ല എന്ന് കരുതിയിട്ടാണോ താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്, അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇതാ ഈ സമയത്ത് കണ്ടുമുട്ടിയ സമയത്ത് പെട്ടെന്ന് യാത്ര പറഞ്ഞു പോകാൻ തയ്യാറാകും. അപ്പോൾ ആ യാത്ര പറഞ്ഞു പോകാൻ തയ്യാറാകുന്നു നിൽക്കുന്ന ഘട്ടത്തിൽ നളിനി പറയുകയാണ്, എൻ്റെ ഏകധനം അങ്ങ്, എൻ്റെ ഭോഗം അങ്ങ്, എൻ്റെ മോഷം അങ്ങ്, എല്ലാം അങ്ങാണ്, അങ്ങേ കരുതിയാണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് ഇനി ഒരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ദിവാകരൻ പറയുകയാണ്. നമ്മളെ ലക്ഷ്യം, എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് മാത്രമല്ല, ലോക നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഒരു സന്യാസിയായി ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുകയാണ്. നിന്നെ വിവാഹം കഴിച്ച് കുടുംബ ജീവിതം നയിക്കുക എന്നുള്ളതല്ല എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും അന്യ ജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുമാവിലെ വിവേകികൾ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വയ്ക്കുന്നതാണ് നമ്മുടെ വ്യക്തിപരമായ സുഖസൗകര്യങ്ങളല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് നളിനിയെ അവിടെ പറഞ്ഞ് അദ്ദേഹം എന്തു ചെയ്യുന്നു, യാത്രയാവാൻ തയ്യാറാകുകയാണ്. ആ സമയത്ത് നളിനി ദിവാകരൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പിന്നീട് എഴുന്നേറ്റ് അയാളുടെ നെഞ്ചിലേക്ക് ചെരിഞ്ഞു വീണ് ജീവൻ വെടിയ, കാരണം ഇനി തനിക്ക് ഇനി ഒരു ജീവിതമില്ല, ഇനി ദിവാകരനല്ലാത്ത മറ്റൊരാളെ ഇനി സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് കരുതി അവൾ ജീവൻ വെടിയുകയാണ്. ദിവാകരൻ്റെ മാറിലേക്ക് വന്നു. ദിവാകരൻ അസ്ത്രപ്രജ്ഞനായി അദ്ദേഹം നളിനി മരിച്ചു എന്ന് മനസ്സിലാക്കി അവളെ അവിടെ നിന്ന് യഥാകാലം സംസ്കരിച്ച്, യഥാവിധി സംസ്കരിച്ച് അദ്ദേഹം കാട്ടിലേക്ക് വീണ്ടും, അല്ലെങ്കിൽ ലോകജനസമക്ഷ അല്ലെങ്കിൽ സമക്ഷത്തിലേക്ക് ലോക നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അതാണ് ഈ കാവ്യത്തിൻ്റെ സാരം. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗം നളിനി ദിവാകരനെ ഹിമാലയ പ്രാന്തത്തിൽ വെച്ച് കണ്ടുമുട്ടി അവസാനം അവൾ തൻ്റെ മനസ്സിൽ ആഗ്രഹം പറയുകയും ദിവാകരൻ തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമുള്ളത് ഒഴിവാകുകയും
ആ നളിനി ദിവാകരൻ്റെ മാറിലേക്ക് ചാഞ്ഞു വീണ് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ദിവാകരൻ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാലം നളിനി കാത്തിരുന്നത്, നളിനി പിന്നെ അവളൊരു ബുദ്ധിയായിപ്പോയോ, ദിവാകരൻ നളിനിയെ തേച്ചതാണോ എന്നൊക്കെ നമുക്ക് തോന്നാം അല്ലേ. പക്ഷെ അതല്ല, സ്നേഹത്തിന് ഇഹലോക ജീവിതത്തിന് ഉപരിയായ ഒരു അർത്ഥമുണ്ട് എന്ന് ആശാൻ കാണിച്ചു തരാം. മാംസനിബദ്ധമല്ല രാഗം എന്നാണ്. എന്താണ് നമ്മൾ കാണുന്ന തൊലി വെളുപ്പോ സൗന്ദര്യമോ ഒന്നുമല്ല, അതിലുപരിയായ ഒരു ഇപ്പോൾ സിദ്ധിയാണ് സ്നേഹമെന്ന് വെളിപ്പെടുത്തുകയാണ് ഈ കൃതിയിലൂടെ ആശാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം ആ കവിത ആലാപന ഭാഗം ഞാൻ വിട്ടുതരാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ട പിന്നെ ക്ലാസ് ഞാൻ വൺ ബൈ വണ്ണായി വരികൾ വ്യാഖ്യാനിച്ച് നിങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ആശാൻ്റെ പശ്ചാത്തലം, ആശാൻ രൂപപ്പെട്ടു വന്ന, ആശാൻ എന്ന് പറയുന്ന വ്യക്തി കവി രൂപപ്പെട്ടു വന്ന സാമൂഹ്യ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൃതികൾ, സ്നേഹഗായകൻ എന്നാണ് അറിയപ്പെടുന്നത്, നളിനി എന്ന് പറയുന്ന അനേക ഖണ്ഡകാവ്യങ്ങളുണ്ട്, നളിനി, ലീല, പ്രചോദനം, ചിന്താവിഷ്ടയായ സീത, ചണ്ഡാലഭിഷികി, പിന്നെ ദുരവസ്ഥ, ഇങ്ങനെ കുറേ ഖണ്ഡകാവ്യങ്ങളുണ്ട്. ആ ഖണ്ഡകാവ്യങ്ങളിൽ ഏറ്റവും പ്രമുഖമാണ് നളിനി. നളിനിയിലെ കഥാപാത്രങ്ങളാണ് ദിവാകരനും ലീല, നളിനിയും. ഇപ്പോൾ നളിനിയും ദിവാകരനും അവർ അവസാനം കണ്ടുമുട്ടുന്ന ആ രംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ പശ്ചാത്തലം കൃത്യമായി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഗുഡ് ബൈ. കഷ്ടകാലമഖിലം കഴിഞ്ഞുവ, ദിഷ്ടവീ വടിവിയന്നു വന്ന പോൽ, ദൃഷ്ടനായിക ഭവാൻ ഭവാനു പൺ ഇഷ്ടയാങ്ങളി ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെയേകുമർത്തിയാം പ്രാണി തൻ പ്രിയമൊരിക്കലീശ്വരൻ. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തി കഥപസിൽ വാണ ഞാൻ ധന്യയായി സപതി കാണുക മൂലമങ്ങെന്നെ ഓർക്കുകിലും ഓർത്തിടായികിലും. ൂടനറിഞ്ഞു കൗതുകം
ജീവിതം ധന്യമാക്കുമമലേ